നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. യു എ ഇയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 40,000-ത്തിനടുത്തേക്ക്. 39,376 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. യു എ ഇയിൽ മാർച്ച് 1-ന് മുൻപ് വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 18 അധികൃതർ വ്യക്തമാക്കി. ഖത്തറിൽ നിന്ന് 1,368 പേർക്കും ഒമാനിൽ 604 പേർക്കും കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി ഐശ്വര്യ ചേരുകയാണ് ദുബായിൽ നിന്ന്. ഐശ്വര്യ, യു എ ഇയിൽ കോവിഡ് വ്യാപിക്കുന്നു, അതിന്റെ ഫലമായി തന്നെ രോഗികളുടെ എണ്ണം 40,000-ത്തിലേക്ക് കടക്കുന്നു. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, യു എയിൽ നിന്ന് 568 പേർക്ക് കൂടിയാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഈ കണക്കുകൾ പ്രഖ്യാപിച്ചത്. 568 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ഇപ്പോൾ വൈറസ് ബാധിച്ചിരിക്കുന്നവരുടെ എണ്ണം 39,376 ഉയർന്നിട്ടുണ്ട്. 5 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു മരണം വീതമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്ന് 5 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ മരണസംഖ്യ ഇപ്പോൾ 281. 469 പേർ കൂടി സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടുകൂടി ചികിത്സയിലുണ്ടായിരുന്നവരിൽ 22,275 പേർക്ക് രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 32,679 കോവിഡ് 19 പരിശോധനകളാണ് കഴിഞ്ഞ ദിവസം രാജ്യത്ത് നടത്തിയത്. ഇതിൽ നിന്നുമാണ് 568 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഗർഭിണികൾക്കായി പുതിയ മെഡിക്കൽ ഫെസിലിറ്റികൾ അനുവദിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാധാരണ ആശുപത്രികളിലേക്ക് പോകുന്നതിനുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് 15 മെഡിക്കൽ സെന്ററുകളാണ് രാജ്യത്ത് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഷാർജയിൽ 4, റാസൽഖൈമിൽ 4, അജ്മാനിൽ 2, ഉമ്മൽഖൈമിൽ 1 അനുവദിച്ചിട്ടുണ്ട്. ദുബായിലുള്ളവർക്ക് ഷാർജയിലുള്ള ഫാമിലി മെഡിക്കൽ സെന്റർ സന്ദർശിക്കാമെന്നും കൂടി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ യു എ ഇയിൽ മാർച്ച് 1-ാം തീയതിക്ക് മുൻപ് വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയൊന്നും കൂടാതെ രാജ്യം വിടുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 18 എന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിലെ വിദേശകാര്യ വകുപ്പ് ഡയറക്ടർ ഇന്ന് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ മുൻപ് തന്നെ ഇത്തരത്തിലൊരു നിയമം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പൊതുമാപ്പ് കാലാവധിയാണ് കൊടുത്തിരിക്കുന്നത്. മാർച്ച് 1-ാം തീയതിക്ക് മുൻപാണ് വിസ കാലാവധി കഴിഞ്ഞിരിക്കുന്നതെങ്കിൽ മെയ് 18 മുതൽ ഓഗസ്റ്റ് 18 വരെയാണ് പിഴ കൂടാതെ രാജ്യം വിടാനുള്ള ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തിരിക്കുന്നത്. ഇത് വീണ്ടും ഇന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിലേക്ക് പോകുമ്പോൾ ഖത്തറിൽ നിന്ന് 1,368 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഖത്തറിൽ ഇപ്പോൾ വൈറസ് ബാധിച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കേസുകളുടെ എണ്ണം 24,166 ആയിട്ടുണ്ട്. 3 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. മരണസംഖ്യ 57. 1,597 പേർ കൂടി സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി 45,935 പേർക്ക് രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 4,113 പരിശോധനകളാണ് അവിടെ നടത്തിയത്. ഒമാനിലേക്ക് വരുമ്പോൾ ഒമാനിൽ നിന്ന് 604 പുതിയ കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 260 പേർ പ്രവാസികളും 344 പേർ ഒമാൻ സ്വദേശികളുമാണ്. ഈ 604 പുതിയ കേസുകളോടുകൂടി രാജ്യത്ത് ഇപ്പോൾ വൈറസ് ബാധിച്ചിരിക്കുന്നവരുടെ എണ്ണം 17,486 ഉയർന്നിട്ടുണ്ട്. 6 മരണമാണ് ഇന്ന് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മരണസംഖ്യ ഇപ്പോൾ 81. ഇന്ന് 342 പേർ കൂടി സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ തന്നെയും സുഖം പ്രാപിക്കുന്നവരുടെ കണക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് 342 പേർ കൂടി സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഇതോടുകൂടി രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,793 ഉയർന്നിട്ടുമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 2,697 പരിശോധനകളാണ് ഒമാനിൽ നടത്തിയത്. 39,376 പേർക്കാണ് യു എ ഇയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. അതുപോലെ തന്നെ ഇന്ന് 1,368 പേർക്ക് ഖത്തറിലും ഒമാനിൽ 604 പേർക്കും കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിശദാംശങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന് ഐശ്വര്യയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കോവിഡ് ബാധിച്ച് ഗൾഫിൽ നിന്ന് 3 മലയാളികൾ കൂടി മരിച്ചു. ആലുവ സ്വദേശി എസ്ഐ ഹസനാണ് ദുബായിൽ മരിച്ചത്. ദുബായിൽ വ്യവസായിയായിരുന്നു ഹസൻ. ദുബായിക്കാരനെന്ന സിനിമ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട വായ്പൂർ സ്വദേശി പി എ താജുദ്ദീനാണ് സൗദിയിൽ മരിച്ചത്. അമീർ സുൽത്താൻ റോഡിൽ സ്റ്റാർ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ആലപ്പുഴ മുതുകുളം സ്വദേശി അപ്പുക്കുട്ടൻ ശർമദൻ റിയാദിലാണ് മരിച്ചത്. പ്രമേഹത്തിന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 746. ഇന്ന് 34 പേർ മരിച്ചപ്പോൾ 3,369 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. റിയാദിൽ മാത്രം 746 പേർ പുതുതായി രോഗബാധിതരായി. 3,369 പുതിയ കോവിഡ് കേസുകളും 1,707 രോഗമുക്തിയും 34 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്.
ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 105,283ഉം രോഗമുക്തി നേടിയവരുടെ എണ്ണം 74,524ഉം മരണം 746ഉമായി വർദ്ധിച്ചു. ജിദ്ദയിൽ 13ഉം മക്കയിൽ 7ഉം റിയാദിൽ 7ഉം മദീന, തായിഫ്, തബൂക്ക്, ഹഫ്രൽ ബാത്തിൻ, അറാർ, ബെയ്ഷ്, ബുറൈദ എന്നിവിടങ്ങളിൽ ഓരോരുത്തരുമാണ് ഇന്ന് മരിച്ചത്. 30,013 ആക്ടീവ് കേസുകളാണുള്ളത്. ഇതിൽ 1,632 പേരുടെ നില ഗുരുതരമാണ്. 976,815 സാമ്പിളുകളാണ് സൗദിയിൽ ഇതുവരെ പരിശോധിച്ചത്. 78 പ്രദേശങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു. പ്രധാന നഗരങ്ങളിൽ പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകൾ ഇങ്ങനെയാണ്: റിയാദ് 746, ജിദ്ദ 577, മക്ക 376, ദമാം 301, ഹുഫൂഫ് 241, ഖതീഫ് 224, ഖോബാർ 180, മദീന 124, ദഹ്റാൻ 99, തായിഫ് 42, ദിറിയ 41, കമീഷ് മുഷേത്ത് 38, മുബറസ് 33, ജുബൈൽ 28, ഖർജ് 22, തബൂക്ക് 21. ഇതിനു പുറമെ 62 പ്രദേശങ്ങളിൽ 20ൽ താഴെ ആളുകൾക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. റിയാദിൽ രോഗികളുടെ എണ്ണം 25,703ഉം മക്കയിൽ 17,992ഉം ജിദ്ദയിൽ 17,792ഉം മദീനയിൽ 10,492ഉമായി വർദ്ധിച്ചു. ജലീൽ കണമകലം, 24, ജിദ്ദ. ബഹ്റൈനിൽ പുതുതായി 654 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ 26. ഇന്ന് 858 പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് പോകുവാൻ കഴിയാതെ ദുരിതത്തിലായ പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത. കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ നാട്ടിലേക്ക് ഏർപ്പെടുത്തുവാൻ വിവിധ സംഘടനകൾ രംഗത്തെത്തി. ഇതിനോടകം ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ 4 ചാർട്ടേഡ് വിമാനങ്ങളാണ് നാട്ടിലേക്ക് പോയത്. കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ 10 സർവീസുകൾ കൂടി നടത്താനാണ് തയ്യാറെടുക്കുന്നത്. ജൂൺ 14 മുതൽ എല്ലാ ദിവസവും കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് നടത്തുക. KMCCയുടെ ആദ്യ ചാർട്ടർ വിമാനം നാളെ കോഴിക്കോട്ടേക്ക് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 ഗൾഫ് എയർ വിമാനത്തിൽ 169 പേരാണ് നാട്ടിലെത്തുക. തുടർന്ന് 3 വിമാനങ്ങൾ കൂടി ഏർപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് KMCC. ഇതിനുള്ള ബുക്കിംഗ് KMCC ഓഫീസ് കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ എന്നിവർ പറഞ്ഞു. അർഹരായവർക്ക് സൗജന്യ ടിക്കറ്റും നൽകുന്നുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. OICC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 17 മുതൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസ് നടത്താനാണ് ഒരുങ്ങുന്നത്. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഇതുവഴി യാത്ര ചെയ്യുവാൻ സാധിക്കുമെന്നും OICC ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം അറിയിച്ചു. ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം ജൂൺ 18 മുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഗർഭിണികൾ, കുട്ടികൾ, രോഗികൾ, വിസ കാലാവധി കഴിഞ്ഞവർ, സന്ദർശക വിസയിലെത്തിയവർ, ജോലി നഷ്ടപ്പെട്ടവർ തുടങ്ങിയവർക്കാണ് ആദ്യ പരിഗണന. 99 ദിനാറാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഞായറാഴ്ച രാത്രി കോവിഡ് 19 മൂലം ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ രാജ്യത്ത് 26. 40-കാരനായ പ്രവാസിയാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 654 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 314 പേർ പ്രവാസികളാണ്. 299 പേർക്ക് സമ്പർക്കത്തിലൂടെയും 41 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ 5,065 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. പുതുതായി 858 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് സുഖം പ്രാപിച്ചവരുടെ എണ്ണം 10,326 ഉയർന്നു. ജോമൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ. കുവൈറ്റിൽ 122 ഇന്ത്യൻ പൌരന്മാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം സ്ഥിരീകരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 9,296. കുവൈറ്റിൽ ഇന്നു മാത്രം 662 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കുവൈറ്റിലെ മരണസംഖ്യ 269. കുവൈറ്റിൽ 122 ഇന്ത്യക്കാരടക്കം 662 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വൈറസ് ബാധിച്ച് വിവിധ ആശുപത്രികളിൽ കഴിഞ്ഞിരുന്ന 5 പേർ കൂടി ഇന്ന് മരണമടഞ്ഞു. ഇതോടെ വൈറസ് ബാധിച്ച് മരണപ്പെട്ടവരുടെ സംഖ്യ 269 ഉയർന്നു. 38 മലയാളികൾക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായത്. ഇതുവരെയായി 9,296 ഇന്ത്യക്കാരടക്കം 32,510 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1037 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ഇതുവരെ രോഗമുക്തരായവരുടെ എണ്ണം 21,242. ഇപ്പോൾ 10,999 പേരാണ് ചികിത്സയിലുള്ളതെന്നും ഇതിൽ 166 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി അബ്ദുല്ലാൽ സനദ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 24, കുവൈറ്റ്. വിദേശത്ത് കുടുങ്ങിയ ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട നിയമപോരാട്ടം നടത്തിയ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ആതിരയുടെ ഭർത്താവ് നിതിൻ ചന്ദ്രൻ മരിച്ചു. ഇന്ന് രാവിലെ ഷാർജയിൽ താമസ സ്ഥലത്തായിരുന്നു മരണം. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ ഷാർജയിലെ താമസസ്ഥലത്ത്
ഉറക്കത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രസവത്തിനായി ആതിര നാട്ടിലേക്ക് വരാനിരിക്കെയായിരുന്നു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അതോടെ ആ വരവ് നടന്നില്ല. പിന്നീട് സുപ്രീംകോടതിയെ സമീപിച്ചാണ് അനുകൂല വിധി നേടിയെടുത്തത്. ആതിരയുടെയും നിതിന്റെയും നിയമപോരാട്ടം വിദേശത്ത് കുടുങ്ങിക്കിടന്ന ഗർഭിണികളടക്കമുള്ളവർക്ക് നാട്ടിലെത്താൻ അവസരമൊരുക്കി. വന്ദേ ഭാരത് ദൌത്യം ആരംഭിച്ച മെയ് 7 നിതിൻ ഭാര്യയെ നാട്ടിലേക്ക് യാത്രയാക്കി ദുബായിൽ തന്നെ തുടരുകയായിരുന്നു. ദുബായിലെ നിർമ്മാണ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ നിതിൻ സാമൂഹ്യ പ്രവർത്തനത്തിലും സജീവമായിരുന്നു. ജൂലൈ 1 ആതിരയുടെ പ്രസവം നടക്കാനിരിക്കെയാണ് നിതിന്റെ മരണം. കോവിഡ് പരിശോധനാ ഫലം ലഭിച്ച ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക. 24 കോഴിക്കോട്. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും സ്വാഗതം. വന്ദേ ഭാരത് 3 ഘട്ടത്തിൽ ഗൾഫ്, ഓസ്ട്രേലിയ, യൂറോപ്പ് മേഖലകളിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ എത്തും. എയർ ഇന്ത്യക്ക് പുറമെ ചാർട്ടേഡ് വിമാനങ്ങളും 3 ഘട്ടത്തിലുണ്ട്. ഈ മാസം 29 വരെയുള്ള ഷെഡ്യൂളുകളാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ജൂൺ 9 മുതൽ 21 വരെ എയർ ഇന്ത്യയുടെ 15 വിമാനങ്ങൾ ഗൾഫിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തും. അബുദാബി, സലാല, ദോഹ, കുവൈറ്റ്, ദുബായ്, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുള്ളത്. 11, 13, 20 തീയതികളിലാണ് സിംഗപ്പൂരിൽ നിന്നും സർവീസ്. എയർ ഇന്ത്യ നേരത്തെ നിശ്ചയിച്ചിരുന്ന പട്ടികയിൽ സിഡ്നി, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള അധിക സർവീസുകൾ ചേർത്തിട്ടുണ്ട്. ജൂൺ 23 സിഡ്നിയിൽ നിന്ന് ഡൽഹി വഴി കൊച്ചിയിൽ വിമാനമെത്തുന്നത്. 29 രണ്ടാം വിയറ്റ്നാം സർവീസ്. അതേസമയം വിദേശത്തു നിന്നും 14 പ്രത്യേക വിമാനങ്ങൾ കൊച്ചിയിലേക്ക് ചാർട്ടർ ചെയ്തിട്ടുണ്ട്. ജൂൺ 10 മുതൽ 18 വരെ ഇവ സർവീസ് നടത്തും. കമ്പനികൾ, വിദേശ മലയാളികളുടെ കൂട്ടായ്മകൾ, ട്രാവൽ ഏജൻസികൾ എന്നിവയാണ് ഈ സർവീസുകൾക്ക് പിന്നിൽ. ഈ വിമാനങ്ങൾക്ക് കേന്ദ്രാനുമതി ലഭിച്ചാൽ 3000 പ്രവാസികൾ ഈ ആഴ്ച തന്നെ നാട്ടിലെത്തും. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ അൾജീരിയ, ഘാന, തജിക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് സർവീസുകൾ ചാർട്ടർ ചെയ്തിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. വന്ദേ ഭാരത് മിഷന്റെ ആദ്യ വിമാനം തുർക്കിയിൽ നിന്നും പുറപ്പെട്ടു. 18 മലയാളികളടക്കം 176 പേരാണ് നാട്ടിലേക്ക് തിരികെ എത്തുന്നത്. തുർക്കിയിൽ നിന്നും സ്വാലിഹ് വാഫി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊറോണ വൈറസിനെ മറികടന്ന് ലോക സഞ്ചാരികളുടെ സ്വപ്ന രാജ്യമായ തുർക്കിയിലെ തെരുവുകളും കമ്പോളങ്ങളും വീണ്ടും കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ടൂറിസം മേഖലകളും വലിയ സജ്ജീകരണത്തോടെ ജൂൺ 10 ശേഷം പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. യാത്രക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും 2.5 മാസക്കാലം മുമ്പ് തുർക്കിയിലെത്തിയ മലയാളികളും ഇന്ത്യക്കാരും ഇന്ന് വൈകുന്നേരം തുർക്കി സമയം 3:30 നാട്ടിലേക്ക് പറന്നുയർന്നു. 18 മലയാളികളും 176 യാത്രക്കാരായാണ് വന്ദേ ഭാരത് മിഷന്റെ ആദ്യ വിമാനം യാത്ര തിരിച്ചതെന്നാണ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരം. ഇവർക്ക് വേണ്ട ചെറിയ സഹായ സഹകരണങ്ങൾ നൽകാൻ കഴിഞ്ഞതിൽ തുർക്കിയിലെ KMCC പോലെയുള്ള മറ്റു മലയാളി ഇന്ത്യൻ സംഘടനകളുടെ പ്രവർത്തകർ ഏറെ സന്തുഷ്ടരാണ്. ഇന്ത്യൻ സമയം 12:30 ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവർ പറന്നിറങ്ങും. സ്വാലിഹ് വാഫി, 24 തുർക്കി. കുവൈറ്റിലെ പ്രവാസികൾക്ക് നാട്ടിലെത്താൻ ചാർട്ടർ വിമാനങ്ങൾ ഒരുക്കി വിവിധ സന്നദ്ധ സംഘടനകളും ട്രാവൽ കമ്പനികളും. നാട്ടിലെത്താൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് ഈ ചാർട്ടർ വിമാനങ്ങൾ. കോവിഡ് 19 മൂലം വിവിധ രാജ്യങ്ങൾ വ്യോമഗതാഗതം നിർത്തലാക്കിയത് മൂലം ഇന്ത്യക്കാരായ പ്രവാസികളെ തിരികെ എത്തിക്കാൻ ടിക്കറ്റ് ചാർജ് ഈടാക്കി സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും നാമമാത്രമായ വിമാനങ്ങൾ മാത്രമാണ് ഇതുവരെ സർവീസ് നടത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർക്ക് ആശ്വാസമായിരിക്കുകയാണ് വിവിധ സംഘടനകളും ട്രാവൽ ഏജൻസികളും ഏർപ്പാടാക്കുന്ന ചാർട്ടർ വിമാനങ്ങൾ. കുവൈത്തിലെ വിവിധ സംഘടനകളായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ, കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ OICC, KMCC, കല, തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ്, തിരുവനന്തപുരം നോൺ റെസിഡന്റ് അസോസിയേഷൻ, സാരഥി കുവൈറ്റ്, കൊല്ലം ജില്ലാ പ്രവാസി സമാജം, കേരള ഇസ്ലാമിക് ഗ്രൂപ്പ്, JCC കുവൈത്ത് തുടങ്ങി നിരവധി സംഘടനകളാണ് വിമാനം ചാർട്ടർ ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളിൽ സാന്നിധ്യമറിയിച്ച ട്രാവൽ രംഗത്തെ പ്രമുഖരായ ITL വേൾഡ്, അൽ റാഷിദ് ഇന്റർനാഷണൽ ട്രാവൽ കമ്പനി, ബദൂർ ട്രാവൽസ്, അൽഹിന്ദ് ട്രാവൽസ്, അക്ബർ ട്രാവൽസ് തുടങ്ങി നിരവധി ട്രാവൽ കമ്പനികളാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ ചാർട്ടർ ചെയ്തിരിക്കുന്നത്. ജൂൺ 10 മുതൽ 13 വരെയാണ് ജസീറ എയർവേസ്, കുവൈത്ത് എയർവേസ് എന്നീ വിമാനങ്ങൾ ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജസീറ എയർവേസ് വിമാനം ജൂൺ 10, കുവൈത്ത് സമയം വൈകിട്ട് 5:40 കൊച്ചിയിലേക്കും കോഴിക്കോടേക്കും സർവീസ് നടത്തും. കുവൈത്ത് എയർവേസ് വിമാനം വൈകിട്ട് 7 300 യാത്രക്കാരുമായി കൊച്ചിയിലേക്കും 11 കോഴിക്കോട്ടേക്കുമാണ് സർവീസ് നടത്തുക.
സർക്കാർ നിഷ്കർഷിച്ച എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അൽറാഷിദ് ഇന്റർനാഷണൽ കമ്പനി സിഇഒ രവി വാര്യർ അറിയിച്ചു. അസുഖബാധിതർ, പ്രായമായവർ, ഗർഭിണികൾ, വിസ കാലാവധി കഴിഞ്ഞവർ എന്നിങ്ങനെ പരിഗണന ലഭിച്ചവരാണ് ഇതിൽ ഉൾപ്പെടുന്നതിൽ ഭൂരിഭാഗവും. ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളുടെ അനുമതികളും മറ്റും ലഭിച്ചതെന്ന് ഐ ടി എൽ വേൾഡ് കുവൈറ്റ് മാനേജർ നാജിദ് അബ്ദുള്ള പറഞ്ഞു. We are first thankful to the Kuwait government for giving India this opportunity. Adodopam Indian embassy in the tremendous effort of working day and night itrukum elupathile ee flights namukku charter cheyan pattunnathu pinna nammale ITL world aayittu ethum shradhikkunnathu is that we put the compassionate people, medical grounds, people who have lost their jobs on the first flights. പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമാണ് ചാർട്ടർ വിമാനങ്ങളെന്ന് യാത്രക്കാരിയായ രഞ്ജന രാജേന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴത്തെ കുവൈറ്റിലെ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്ന്, നാട്ടിലേക്ക് പോകാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത് ശരിയായത്. വളരെയധികം സന്തോഷം. കോവിഡ് പശ്ചാത്തലത്തിൽ വളരെ വിഷമത്തിലായ പ്രവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കുന്നത്. ജോലിയും ശമ്പളവും ഇല്ലാതെ ദുരിതമനുഭവിക്കുന്ന നിരവധി മലയാളികൾ ഇപ്പോഴും നാട്ടിൽ പോകാനായി തങ്ങളുടെ ഒഴിവും കാത്തുകഴിയുകയാണ്. വരും ദിവസങ്ങളിൽ വന്ദേഭാരത് മിഷൻ വഴിയും ചാർട്ടർ വിമാനങ്ങൾ വഴിയും ഇനിയും കൂടുതൽ സർവീസ് അനുവദിക്കണമെന്നും അതോടൊപ്പം ടിക്കറ്റ് ചാർജ് ഇനിയും കുറഞ്ഞ രീതിയിൽ അനുവദിക്കണമെന്നുമാണ് ഇവർക്കായി ഞങ്ങൾക്കും അധികാരികൾക്കും മുന്നിൽ അറിയിക്കാനുള്ളത്. 24 കുവൈറ്റ്. സൗദി അറേബ്യയുടെ വൈവിധ്യവും സംസ്കാരവും അനാവരണം ചെയ്യുന്ന ദേശഭക്തിഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു. രാജ്യത്തെ പ്രമുഖ ഗായകർ അണിനിരക്കുന്ന ഗാനം സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് തയ്യാറാക്കിയത്. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖിന്റെ ആശയാവിഷ്കാരമാണ് സൗദിയിൽ നിന്ന് സമാധാനം എന്ന പേരിൽ തയ്യാറാക്കിയ ദേശഭക്തി ഗാനം. യൂട്യൂബിൽ ഒരു ദിവസത്തിനിടെ 10 ലക്ഷം ആളുകളാണ് വീഡിയോ കണ്ടത്. റൊട്ടാന ഓഡിയോ വിഷ്വലുമായി സഹകരിച്ചാണ് വീഡിയോ തയ്യാറാക്കിയത്. അബ്ദുള്ള അബോറസ് രചിച്ച ഗാനത്തിന്റെ വരികൾ രാജ്യത്തെ 13 പ്രവിശ്യകളുടെയും പ്രത്യേകതകളിലേക്ക് വെളിച്ചം വീശുന്നു. സൗദിയിലെ 13 ഗായകരാണ് ഗാനം ആലപിച്ചത്. അഹമ്മദ് അൽ ഹർമിയാണ് സംഗീതം നിർവഹിച്ചത്. ഓരോ പ്രവിശ്യയിലെയും ജനങ്ങളുടെ പരമ്പരാഗത രീതികളും ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളും പ്രകൃതി സൗന്ദര്യവുമാണ് ഗാനത്തെ ശ്രദ്ധേയമാക്കുന്നത്. രാജ്യത്തിന്റെ സംസ്കാരം, ചരിത്രം എന്നിവയ്ക്ക് പുറമെ രാഷ്ട്രനിർമ്മിതിക്ക് സംഭാവന നൽകിയ നേതാക്കളോടുള്ള സ്നേഹവും ഗാനം പങ്കുവെക്കുന്നുണ്ട്. رسول الأمة الهادي شفيع الناس يوم نصر الدين بي جي 24 رياض. This is 24. വീണ്ടും സ്വാഗതം ഗൾഫ് ഫോക്കസിലേക്ക്. ബഹ്റൈനിലെ പ്രവാസികൾക്കിടയിൽ ശ്രദ്ധ നേടുകയാണ് മലയാളിയുടെ ഹ്രസ്വചിത്രം. ജാൻവി എന്ന ചിത്രം റിലീസ് ചെയ്ത ഒരാഴ്ചയ്ക്കകം ആയിരക്കണക്കിന് പേരാണ് കണ്ടത്. രഞ്ജീഷ് മുണ്ടയ്ക്കൽ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം നടൻ കലാഭവൻ ഷാജോണിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് റിലീസ് ചെയ്തത്. ബഹ്റൈൻ പ്രവാസ ലോകത്തെ ചലച്ചിത്ര പ്രവർത്തകരിൽ ഒരാളായ രഞ്ജീഷ് മുണ്ടയ്ക്കൽ രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രം ജാൻവി ബഹ്റൈനിലെ കലാസ്വാദകർ ഏറെക്കാലമായി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. ഒരു വലിയ ചിത്രത്തിന്റെ പബ്ലിസിറ്റി ഹൈപ്പോടെ പ്രശസ്ത നടനും സംവിധായകനുമായ കലാഭവൻ ഷാജോൺ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്ത ഈ ചിത്രം ആദ്യ മണിക്കൂറിൽ തന്നെ ആയിരങ്ങളാണ് കണ്ടത്. അപ്പൊ തിയറിയൊക്കെ അറിയാം, എന്നിട്ടാ ഈ പൈസ എന്ന് പറയുന്നത് നമ്മളിൽ ആരായാലും അത് കഷ്ടപ്പെട്ടാലും ഉണ്ടാകും. അപ്പൊ കേന്ദ്ര കഥാപാത്രം ജാൻവിയായി ഡോക്ടർ രമ്യ നാരായണനും
ഒപ്പം ശക്തരായ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ജയശങ്കർ മുണ്ടഞ്ചേരിയും ബിജു ജോസഫും സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായി ഈ കൊച്ചു ചിത്രം. ഈ അത്യാധുനിക യുഗത്തിലും സാധാരണക്കാരന് ഏറെ പരിചയമുള്ള കഥാപാത്രങ്ങളും കഥാപരിസരവുമാണ് ചിത്രത്തിന്റെ ആസ്വാദന തലത്തെ ഉയർത്തുന്നത്. പ്രധാന കഥാപാത്രങ്ങളെ കൂടാതെ രജനി മനോജ്, ഗോപു അജിത്, ദേവിക തുളസി, വൈഷ്ണവ് രജീഷ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബിജു ജോസഫും ശില്പ രഞ്ജീഷും ചേർന്നാണ്. ഫ്രാൻസിസ് കൈതാരത്താണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ചിത്രത്തിന്റെ പോസ്റ്റർ പ്രൊഡക്ഷൻ വർക്കുകൾ നാട്ടിലെ പ്രമുഖരായ ടെക്നീഷ്യന്മാരുടെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ജോമോൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ.